ഇപ്പ ടങ്ഷും ഹുവാനും കൂടെ യാനിനെ വിളിച്ചോണ്ട് ലഞ്ചിന് പോകും. അപ്പരാണ് അവൻ ചിക്കൻ ഒന്നും കഴിക്കാതെ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നുണ്ട്. ഇവൾക്ക് പാവമായിട്ട് തോന്നും. ഒരേശ അവന് പൈസ ഇല്ലാത്തോണ്ട് ഇതൊക്കെ വാങ്ങിക്കാത്തേന്ന്. അതുകൊണ്ട് അവന്റെ പ്ലേറ്റിലേക്ക് ഒരു ചിക്കൻ പീസ് എടുത്തേക്കുമ്പോഴാണ് ഇത് കണ്ട് അവന് വേണ്ടെന്ന് പറയും. കാരണം അവൻ സ്കേറ്റ് ചെയ്യുന്നുണ്ട്, അധികം വെയിറ്റ് ഒന്നും വെച്ചൂട. അതുകൊണ്ട് അവന് വേണ്ടെന്ന് പറഞ്ഞ ഉടനെ ഇത് കേട്ട് അവളും പിന്നെ അവനെ ഫോഴ്സ് ചെയ്യാതെ അത് തിരിച്ചു വാങ്ങിക്കും. അപ്പരാണ് അതേസമയം ഇത് ബിങ്ങും കണ്ട് തെറ്റിയിരിക്കുന്നത്. കാരണം പണ്ട് തൊട്ടേ ഇവന്റെ പ്ലേറ്റിനകത്തുള്ള ഫുഡെല്ലാം അവളാണ് അടിച്ചുവരി കഴിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇവന് പകരം യാന്റെ പ്ലേറ്റിൽ നിന്ന് ഫുഡ് എടുക്കുമെന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തി അവളുടെ അടുത്തേക്ക് പോകും. എടി ടാങ്ഷു, നിനക്ക് നാണം ഇല്ലല്ലേ, വല്ലവരുടെ ഫുഡ് ഇങ്ങനെ വാങ്ങി തിന്നാതെ സ്വന്തമായിട്ടെല്ലാം വാങ്ങി, അല്ലേ പൈസ ഇല്ലെങ്കിൽ പറ ഞാൻ തന്നെ വാങ്ങിച്ചു തരാം. എന്നിട്ട് അവന് സിറ്റുവേഷൻ അറിയാതെ സംസാരിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും ദേഷ്യത്തി എങ്കിൽ പിന്നെ അവന്റെ പീസ് താന്ന് പറഞ്ഞ് അവന്റെ ചിക്കൻ എടുത്ത് കഴിക്കും. ഇത് കണ്ട് ബിങ്ങും ദേഷ്യത്തി ഞാൻ അഡ്വൈസ് ചെയ്യും, എടാ ഞാൻ നിന്നെ ഇപ്പൊ തന്നെ വാൺ ചെയ്യാം, അവള് നിന്നെ റാഗ് ചെയ്ത് കൊല്ലും, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവളുടെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോ, അല്ലെങ്കിൽ നിനക്ക് എന്റെ അവസ്ഥയായിപ്പോ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഞാനും ടങ്ഷനെ കുറിച്ച് നല്ല അഭിപ്രായം പറയും, അവള് നൈസ് ഗേളാന്ന്. അപ്പരാണ് ഇത് കേട്ട് അവനും ചമ്മി പോയിട്ട് എടയാൻ അവൾ അത്രയ്ക്കും പെട്ടെന്ന് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തോ, എങ്കിൽ ശരി ഇനി നിന്റെ ഇഷ്ടം, നിനക്കൊക്കെ പെട്ടാലേ മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് അവനും ടങ്ഷനോട് ദേഷ്യപ്പെടുമ്പം ഇത് കണ്ട് അവന്റെ കൂട്ടുകാരൻ ചെങ്ങും അവനെ ബൊക്കെ എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഹുവാനും ലാവും കൂടെ സ്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ രണ്ടാമാരൊന്ന് ഹുവാനായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പനാണ് ഇത് കണ്ട് ലാവയും സ്കേറ്റ് ചെയ്യുന്ന പോലെ അവരുടെ അടുത്ത് വരുമ്പം അവനും തന്നെ അടിച്ച് നാണം കിട്ടും. അതിനുശേഷം അവനും ഇവരെ അതിർത്ത് സംസാരിക്കുമ്പോഴാണ് നീ അത്രയ്ക്ക് വലിയ ആളാണെങ്കിൽ നാളെ സ്കേറ്റ് ചെയ്ത് ഇവരെ കോമ്പറ്റീഷനിൽ പൊട്ടിക്കാൻ പറയും. അങ്ങനെ ഇത് കേട്ട് ലാവയും പേടിച്ചിരിക്കുമ്പം പെട്ടെന്ന് ഹുവാനും ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം ഈ കാര്യം കോളേജ് മൊത്തത്തിൽ സ്പ്രെഡ് ആകുമ്പോഴാണ് അവസാനം ടങ്ഷു പറഞ്ഞ് ലാവയ്ക്ക് സ്കേറ്റ് അറിയാത്തോണ്ട് അവരോട് സംസാരിച്ച് സമ്മാനത്തിൽ പോകാൻ നോക്കും. പക്ഷെ അവന്മാര് അവന് പറ്റത്തില്ലെങ്കിൽ ടങ്ഷുവിനെ സ്കേറ്റ് ചെയ്യാൻ പറയുമ്പോഴാണ് അവൾക്ക് സ്കേറ്റ് ചെയ്യാൻ അറിയാന്നുണ്ട് അവൾ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കുമ്പോഴാണ് ഇതൊക്കെ കോളേജിലിരിക്കുന്ന എല്ലാം ചുറ്റി കണ്ടോണ്ടിരിക്കും. അതേസമയം ബിങ് ഇത് കണ്ടിട്ട് അവൾ ജയിക്കണം എന്നറിഞ്ഞ് അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഫസ്റ്റ് ഒന്നോടെ ഇവനിങ്ങനെ സന്തോഷത്തിരിക്കും. അതിനുശേഷം അവൾ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അവന്റെ റിയാക്ഷൻ അങ്ങ് മാറ്റും. അങ്ങനെ ടങ്ഷു ലാവയ്ക്ക് വേണ്ടി അവമാരെ നാണം കെടുത്തി ചാലഞ്ച് ജയിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളുടെ ഫ്രണ്ട്സ് എല്ലാം സന്തോഷത്തിരിക്കും. അപ്പോഴാണ് ഞാനും അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരുമ്പം അവന്റെ കോച്ച് അവിടേക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നറിഞ്ഞ് അവൻ വിളിച്ചോണ്ട് പോകും. അപ്പോഴാണ് ഇവളിങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട്. ഇവന് അടുത്ത ചോദിച്ചാൽ ചോദിക്കും, ടങ്ഷു നിനക്ക് സ്കേറ്റിംഗ് നല്ലോണം അറിയല്ലേ, പിന്നെ നിന്നെ നീ സ്കേറ്റിംഗ് കോഴ്സ് എടുക്കാത്ത. എന്നിട്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ ഇവളുടെ പേഴ്സണൽ കാര്യമൊന്നും ഇവൻ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് രാത്രി കോച്ച് ഇവരെല്ലാം ഡിന്നറിന് വെച്ചോണ്ട് പോകുമ്പോഴാണ് ടങ്ഷു ഞാനും കൂടെ അവിടെ ഒരുമിച്ച് കഴിക്കുന്നുണ്ട്. ബിങ് അവിടേക്ക് വരും. എന്നിട്ട് അവൻ ഇവർ നടുക്ക് ചെയറിട്ടിരിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തി ഇവനതിന് ഇവിടേക്ക് ഒന്നും ചോദിക്കും. അപ്പോഴാണ് അവനും കോച്ച് അവനെ ഇൻവൈറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവന്റെ ഫുഡൊക്കെ അവളുടെ അടുത്ത് ക്ലീൻ ചെയ്ത് തരാൻ പറയും. ഇത് കേട്ട് അവളും പറ്റത്തില്ലെന്ന് പറയുമ്പോഴാണ് അപ്പോഴാണ് ഇത് കേട്ട് അവനും അവളും വിളിച്ചുണ്ടായി ഒറ്റയ്ക്ക് സംസാരിക്കും, ടങ്ഷു എനിക്ക് കൊഞ്ചൊന്നും ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല, അതുകൊണ്ട് നീ അതെനിക്ക് എടുത്തന്നാ ഞാൻ നിനക്ക് പൈസ തരാം. എന്നിട്ട് അവനും ജലസായി സംസാരിച്ചോണ്ടിരിക്കും. കാരണം ഇതിനുമുമ്പ് അവൾ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്ത്. അതിനുശേഷം അവളും പൈസ ഇല്ലെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് ഡീൽ ചെയ്ത് ഇവരുടെ തിരിച്ചാ സ്ഥലത്തായിരിക്കും. അപ്പോഴാണ് അവളിങ്ങനെ ഫുഡ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനും ചെറുതായിട്ട് അപ്സെറ്റ് ആകും. അതിനുശേഷം ഇവരെല്ലാം ഡ്രിങ്ക് ചെയ്ത് ടങ്ഷു യാനെ കൊണ്ടാകാന്ന് പറഞ്ഞ് അവനെ സൈക്കിളിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഡ്രിങ്ക് ചെയ്തുകൊണ്ട് അവൻ പുറയെന്ന് വീണ പോലെ അറിയാതെ ഇവളിങ്ങനെ കുറച്ചൊരു ഫ്രണ്ടിൽ ചെന്ന് അവളും തറയിലേക്ക് വീഴും. അപ്പോഴാണ് ഇത് കണ്ട് ബിങ് അവന്റെ കൂട്ടുകാരൻ ചെങ്ങും കൂടെ ഇവരെ പൊക്കെ എടുത്തോണ്ട് റൂമിൽ കൊണ്ടാക്കും. അങ്ങനെ ബിങ്ങിന്റെ കൂട്ടുകാരനും യാനെ കൊണ്ട് അവന്റെ റൂമിലാക്കാൻ പോകുമ്പോഴാണ് പോകുന്ന വഴിക്ക് തന്നെ അവനവന്റെ ഷർട്ട് ഫുള്ള് ഛർദ്ദിച്ചേക്കും. അതിനുശേഷം അവൻ അതൊക്കെ സഹിച്ചോണ്ട് അവനെ കൊണ്ടേ റൂമിലാക്കും. അപ്പോഴാണ് അതേസമയം ബിങ് അവളെ കൊണ്ടേ ഹോസ്റ്റലാക്കാൻ നോക്കുമ്പോൾ അവളുടെ കൂട്ടുകാരിക്കൊന്ന് ഫോം വിളിച്ചിട്ട് ആരും പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് അവൻ എന്തെന്നറിയാതെ അടുത്തുള്ളൊരു ഹോട്ടലിൽ ഒരു ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്യും. എന്നിട്ട് അവനും പോകാൻ നോക്കുമ്പോഴാണ് അവൾ അവനെ പോകാൻ വിടാതെ തടഞ്ഞിരുത്തുന്നത്. എടാ ബിങ്, എന്റെ കൂടെ സ്കേറ്റിംഗ് പഠിച്ച നീ ഇപ്പോ ഗോഡ് ഓഫ് ഐസ് ആയി, പക്ഷെ ഞാനിവിടെ ഒന്നിനാകാതെ വെറുതെ ഇരിക്കുന്നു. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും അവൾ എന്തിനാ സ്കേറ്റിംഗ് കോഴ്സ് പിന്നെ എടുക്കാത്തേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അവനോട് സത്യം പറയുന്ന പോലെ ഇങ്ങനെ വന്ന് അവനെ നോക്കി തന്നെ വോമിറ്റ് ചെയ്യും. അതോടെ അവനും പെട്ടെന്ന് അവന്റെ ഡ്രസ്സെല്ലാം ക്ലീൻ ചെയ്തിട്ട് അവൾ അവിടെ ആക്കിയിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം അവളും ഞാനായിരിക്കും ഇവളെ ഹോട്ടലാക്കിയെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് താങ്ക്സ് പറയുമ്പോഴാണ് അവന് അവനല്ലെന്ന് പറയുന്നത്. ഒരേശം ബിങ് ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അവൻ പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾക്ക് വിശ്വാസം വരാതെ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൊണ്ടാക്കിയെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം ഇപ്പൊ ഒരു പുതിയ ക്യാരക്ടറിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാണ്. ഇവളുടെ പേര് യു എ. അങ്ങനെ ഇവളും ബിങ്ങും ചെങ്ങും കൂടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ്. അങ്ങനെ ഇവൾ വന്ന കാര്യം അറിഞ്ഞ ഉടനെ ഇവർ മൂന്നേരും കൂടെ എപ്പോഴും കഴിക്കുന്ന റെസ്റ്റോറന്റിൽ പോകുമ്പോൾ ബിങ് ഇപ്പോഴൊക്കെ ടങ്ഷുവിന്റെ പുറയിലാന്ന് ചെങ്ങ് അവളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കേട്ട് അവളും തിരിച്ചൊന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അവൾ അവർക്ക് വേണ്ടി വാങ്ങിച്ചോണ്ടെന്ന ഗിഫ്റ്റ് എല്ലാം കൊടുക്കും. അതിനുശേഷം അന്ന് വൈകിട്ട് ഹുവാൻ അവൾക്ക് സ്കേറ്റിംഗ് പഠിക്കണം എന്ന് പറഞ്ഞ് ടങ്ഷൻ വിളിച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് അവിടെ കുറെ പേര് ഇങ്ങനെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് ടങ്ഷു അവിടേക്ക് പോകുമ്പോൾ ഇവളെക്കാൾ നല്ല സ്പീഡിൽ വേറൊരു പെങ്കുച്ച് സ്കേറ്റ് ചെയ്യും. അപ്പോഴാണ് അത് ആരാന്ന് കാണിക്കുന്നത്, വിദേശത്ത് നിന്ന് വന്ന യു എയാണ്. അങ്ങനെ അവളും ടങ്ഷനെ ഒരു പുച്ചത്തെ കണ്ടിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പൊ ടങ്ഷും ഇവളെക്കാൾ അവൾ സ്പീഡായിട്ട് സ്കേറ്റ് ചെയ്തോണ്ട് അവളോട് തന്നെ ദേഷ്യം തോന്നി അന്ന് രാത്രി ഇവളും പ്രാക്ടീസ് ചെയ്ത് നോക്കും. പക്ഷെ അവൾ സ്കേറ്റ് ചെയ്ത് അതേ സ്പീഡിൽ ഇവൾക്ക് പോകാൻ സാധിക്കത്തില്ല. എന്നിട്ട് ഇവളും പുറത്തേക്ക് പോകുമ്പോഴാണ് അവിടെ ഞാൻ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവരുടെ
എല്ലാവരും കൂടെ പുറത്തേക്ക് സംസാരിക്കും. അപ്പരാണ് അവനും ഇവളിങ്ങനെ സ്കേറ്റ് ചെയ്യുന്നുണ്ട്, എന്തിനാ അവൾ സ്കേറ്റിംഗ് കോഴ്സ് എടുക്കാത്തതും ചോദിക്കും. അപ്പരാണ് അവളും അതൊരു വലിയ കഥയെന്ന് പറഞ്ഞ് അവൾ സത്യമൊന്നും പറയാതിരിക്കും. ഇത് കേട്ട് അവനും അവൾ പ്രാക്ടീസ് ചെയ്ത എല്ലാവർക്കാലും സ്പീഡായിട്ട് സ്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവൾക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പം അടുത്ത ദിവസം ഈ കാര്യം ബിങ് അറിഞ്ഞിട്ട് അവളെ ഫോൺ വിളിച്ച് ഗ്രൗണ്ടിലേക്ക് വരാൻ പറയും. അങ്ങനെ അവൾ ഇവൻ വിളിച്ചുകൊണ്ട് അവിടേക്ക് പോകുമ്പോഴാണ് ഇവന്റെ കൂടെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി അവൻ അവളെ വിളിക്കും. അപ്പരാണ് അവളും അസിസ്റ്റന്റ് ആന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ ട്രെയിനിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയും. അതിനുശേഷം അവനും ആ കോൺട്രാക്ടിനെ കുറിച്ച് പറഞ്ഞ് അവളെ പേടിപ്പിക്കുമ്പോഴാണ് അവൾക്കും വേറെ വഴിയില്ലാതെ അവന്റെ കൂടെ ട്രെയിനിങ് ചെയ്യും. പക്ഷെ അതേസമയം ബിങ് അവളിങ്ങനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് അവൾ സ്കേറ്റിംഗ് ജയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ ദിവസം അവൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ അവൾ കാലണ്ടറിൽ എപ്പോഴാണ് മാസം അവസാനം വരുന്നെന്ന് അവളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു മാസത്തേക്കാണ് ആ കോൺട്രാക്ട് ഇട്ടേക്കുന്നത്. അതിനുശേഷം അവസാനം ആ കോൺട്രാക്ട് ഫിനിഷ് ആയതോടെ അവൾ നേരത്തെ തന്നെ ഹോക്കി ടീമിലേക്ക് പോകും. എന്നിട്ട് മാനേജറിനോട് ഇനി തൊട്ട് അവൾക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യം എന്ന് പറയുമ്പോഴാണ് മാനേജറും എങ്കിൽ പിന്നെ ഒരു 50,000 അവളുടെ അടുത്ത് എടുത്തു വെക്കാൻ പറയും. അപ്പോഴാണ് അവളും ദേശത്തി അവളും തന്നെ പൈസ എന്ന് ചോദിക്കുമ്പോഴാണ് ബിങ്ങു ആ കോൺട്രാക്ടിനകത്ത് അവൾ ആ ജോലി നിന്ന് പുറത്തോവാണ് 50,000 എടുത്തു വെക്കണമെന്ന് പറഞ്ഞേക്കും. അങ്ങനെ കോൺട്രാക്ട് കഴിഞ്ഞിട്ടും പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുടനെ അവളും ദേശത്തി നേരിട്ടിനെ ബിങ്ങിനെ കണ്ട് വഴക്കുണ്ടാക്കും. അപ്പനാണ് അവനും പൈസ തന്നിട്ട് അവൾ എന്താന്ന് വെച്ചാൽ ചെയ്തെന്ന് പറയും. അതുകൊണ്ട് അവൾക്ക് വേറെ വഴിയില്ലാതെ അവൾ ആ പൈസ ഒപ്പിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്തേക്ക് ചോദിക്കും. അപ്പോഴാണ് അച്ഛൻ ആ എമൗണ്ട് കേട്ട ഉടനെ നെഞ്ചോയിനെടുക്കാൻ തുടങ്ങും. അതിനുശേഷം അമ്മയാണ് അച്ഛൻ്റെ ഒന്ന് സമ്മാനപ്പെടുത്തുന്നത്. അതിനുശേഷം ഇവൾ എങ്ങനെ ആ പൈസ ഒപ്പിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഞാനും വന്നിട്ട് ഇന്ന് അവൻ്റെ ബർത്ത്ഡേ എന്ന് പറയും. ഇത് കേട്ട് അവൾ സന്തോഷത്തി എങ്കിൽ പിന്നെ നമ്മളത് സെലിബ്രിറ്റി ആന്ന് പറഞ്ഞ് അവനെയും വിളിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകും. അങ്ങനെ അന്ന് രാത്രി വരെ ഞാൻ ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണോ അതൊക്കെ ഓരോന്നും ചെയ്ത് ഇവരെങ്കിലും ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ബിങ്ങും ടെൻഷന് ഫോൺ വിളിക്കുമ്പോഴാണ് അവളും ഫോൺ എടുക്കത്തില്ല. ഇത് കണ്ട് യുവയും അവനെന്തിന് അവളെ വിളിക്കും ചോദിക്കുമ്പോഴാണ് ബിങ്ങും അവന് കഴിക്കാനുള്ള ലഞ്ച് അവളെ കൊണ്ടുവരേണ്ടെന്ന് പറയും. ഇത് കേട്ട് അവൾക്കും ചെറുതായിട്ട് ജലസായി അവനെ പുറത്തേക്ക് ഇറങ്ങാൻ വിളിക്കുമ്പോഴാണ് ബിങ്ങിന് ഇപ്പൊ മൂടില്ലെന്ന് പറയും. അതോടെ അവളും ദേശത്തി അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് രാത്രി ടെൻഷു അവനെ കേക്ക് കൊടുത്ത് സർപ്രൈസ് ചെയ്യുമ്പോഴാണ് ബിങ്ങും കുറെ പ്രാവശ്യമായിട്ട് അവൾ ഫോൺ വിളിക്കുന്നുണ്ട്. ഇവൾ ആ കോൾ അറ്റൻഡ് ചെയ്യും. അപ്പോഴാണ് അവനും അർജന്റായിട്ട് അവനൊരു പാർസല് അവന്റെ റൂമിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആ പാർസൽ എടുക്കാനുള്ള അഡ്രസ് അവൾക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവൾക്ക് വേറെ വഴിയില്ലാതെ യാനോട് അവൾ പോവാന്ന് പറഞ്ഞിട്ട് അവൾ ബിങ് അയച്ച അഡ്രസ്സിലേക്ക് ആ പാർസൽ എടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് പുറത്ത് നല്ല മഴയും പെയ്യുന്നത്. അങ്ങനെ അവൾ ആ മഴയത്ത് നനഞ്ഞോണ്ട് ആ പാർസൽ എടുത്തുകൊണ്ട് അവന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ബിങ് അവൾ ഈ മഴയത്ത് വരുമോ ഇല്ലയോ എന്ന് അവന്റെ റൂമിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ നനഞ്ഞോണ്ടിങ്ങനെ വരുന്നത്. അങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അവളും ധൃതിയിൽ ആ പാർസൽ കൊണ്ടുവരുമ്പം പെട്ടെന്ന് അവളും തെന്നടിച്ച് തറയിലേക്ക് വീഴും. ഇത് കണ്ട് ഞാനും താഴേക്ക് ചെന്ന് അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് അവന്റെ കൊച്ചുകാലത്തെ മെമ്മറീസ് ഓർമ്മ വരും. കൊച്ചുകാലത്ത് ഇവൾ നിന്നെ എത്ര കഷ്ടപ്പെടുത്തിയ, ഇപ്പം നീ അവളെ സഹായിക്കണം. ഏതെങ്കിലും ആ ഒരു സൈഡ് അവനെ പോകാൻ സമ്മതിക്കാതെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവസാനം എന്തായാലും കോടയെങ്കിലും ഇതൊന്ന് സഹായിക്കാന്ന് പറഞ്ഞ് അവനും തറയിലേക്ക് ചെല്ലും. അപ്പോഴാണ് അതേസമയം ഞാൻ അവിടേക്കൊന്ന് അവളെ സഹായിക്കുന്നത്. ഇത് കണ്ട് ബിങ്ങും അവളുടെ അടുത്ത് പോകാതെ അവന് സൈലന്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം അവനും ടെൻഷൻ എന്താ ഇതുവരെ വരാത്തെന്ന് ഫോൺ വിളിച്ച് ചോദിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരി ഫോൺ എടുത്തിട്ട് അവന് വഴക്കറിയുന്നത്. എടാ ഇന്നലെ നീ കാരണം അവൾക്ക് പനി പിടിച്ച്, ഇനി അവൾ എങ്ങനെ ക്ലാസ്സിനോ, അവൾക്ക് പരീക്ഷ വരാൻ പോവാ, നീ കാരണം അവൾ മിക്കവാറും പരീക്ഷയ്ക്ക് പൊട്ടുന്നോ തോന്നുന്നു, നിനക്ക് കുറച്ചെങ്കിലും മനസ്സാക്ഷിയില്ല, ഇപ്പോഴെങ്കിലും അവളൊന്ന് വെറുതെ ഇട്. എന്നിന് അവൾ എന്ത് ചെയ്തി ഫോൺ കെട്ടിയുമ്പോഴാണ് അവൻ കാരണം ഇന്നലെ അവൾ കഷ്ടപ്പെട്ടേക്ക് ആലോചിച്ച് അവനിങ്ങനെ വിഷമിച്ചിരിക്കും. അതേസമയം ഞാനും ടെൻഷനെ കാണുന്ന പുറത്തേക്ക് വിളിച്ചിട്ട് അവൻ അവളുടെ കോൺട്രാക്ടിന്റെ കാര്യത്തിൽ അറിഞ്ഞ് അവൾ കൊടുക്കേണ്ട ആ 50,000 ഇവൻ കൊടുത്ത് സഹായിക്കും. അപ്പോഴാണ് അവൾ അത് കണ്ട് ഷോക്കായി, ഇവൻ അവിടെ നിന്ന് ഇത്രയും പൈസ ചോദിക്കും. അപ്പോഴാണ് അവനും അവന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതെന്ന് അറിയും. കാരണം അവന്റെ ഫാമിലി റിച്ച് ആണ്. അപ്പോഴാണ് ഇവൾക്കൊന്നും മനസ്സിലാവാതെ ഇവൻ ഇത്ര റിച്ച് ആണെങ്കിൽ എന്തിനാ കീപാഡ് മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ ചോദിക്കും. അപ്പോഴാണ് അവനും അവന്റെ പാരന്റ്സ് സ്ട്രിക്റ്റ് ആന്ന് പറയും. അതിനുശേഷം അവനും അവളെ ഫോഴ്സ് ചെയ്ത് ആ പൈസ എടുത്തോളം പറയുമ്പോഴാണ് അവൾ അവസാനം അത് വാങ്ങിച്ചിട്ട് നേരിട്ട് തന്നെ ബിങ്ങിന്റെ കൊടുത്ത് അവൾ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യും. അപ്പോഴാണ് ഇത് കണ്ട് അവന്റെ കൂട്ടുകാരുമാരെല്ലാം ആ പൈസയും കൊണ്ട് ഇന്ന് അടിച്ചു വിളിക്കാന്ന് പറയുമ്പം ബിങ് ഇതൊക്കെ കേട്ടിട്ട് അവൻ ആ പൈസ വേണ്ടെന്ന് പറയും. അപ്പോഴാണ് അവൾ അത് വാങ്ങിക്കാതെ ഇനി തൊട്ട് ഇവന്റെ അടുത്തേക്ക് വരത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഇത് കേട്ട് അവനും ചെറുതായിട്ട് അപ്സെറ്റ് ആയിരിക്കും. പക്ഷെ അതേസമയം ഇന്നത്തോടെ അവൾക്ക് ഫ്രീഡം കിട്ടിയെന്ന് പറഞ്ഞ് ടെൻഷു ഹോസ്റ്റലിൽ ഇരുന്ന് സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അന്നത്തെ ദിവസം ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഇവരെല്ലാവരും കൂടെ പോകും. അപ്പോഴാണ് റാനും ടെൻഷു കൊടുത്തേക്കുന്ന ഡ്രസ്സ് കണ്ട് അവളിനെ കളിയാക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവൾ മൈൻഡ് ചെയ്യാതെ പോകാൻ നോക്കുമ്പോഴാണ് റാനെ അവളുടെ ഡ്രസ്സിൽ പിടിച്ചോടെ അത് പെട്ടെന്ന് അങ്ങ് കീറിപ്പോകും. അങ്ങനെ ഇത് കണ്ട് അവിടേക്ക് നല്ല ഷോക്കായി ടെൻഷനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അവൾക്കത് നാണക്കേടായിട്ട് ഫീൽ ചെയ്യും. അപ്പോഴാണ് അവിടേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ബിങ് അവിടേക്ക് അവന്റെ ഷർട്ട് ഊരി അവൾക്ക് കൊടുത്ത് എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് അവളെ പ്രൊട്ടക്ട് ചെയ്യും. എന്നിട്ട് അവൻ അവളോട് എന്തെങ്കിലും കൊച്ചുള്ളവരെ പോലെ ഡ്രസ്സ് ഇട്ടേന്ന് ചോദിച്ചിട്ട് അവനും ചെറുതായിട്ട് സ്മൈൽ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവൻ ഇങ്ങനെ ചെയ്താലോചിച്ച് അവൾ മൊത്തത്തിൽ ഞെട്ടിപ്പോയിരിക്കുന്നത്. അതേസമയം പുറത്തേക്ക് പോയിട്ട് ബിങ്ങും സത്യത്തി ഇവനാണ് അത് ചെയ്തതെന്ന് അവനും അവർ പിടിയിട്ടായിരിക്കും. ഒരുപക്ഷെ ഞാനറിയാതെ തന്നെ അവൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ, ഏയ് അങ്ങനെ ഒന്നും വരാൻ വഴിയില്ല, നേര് നല്ല ഭയനായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ എന്നീ അവനെ തന്നെ പറഞ്ഞ് മനസ്സിലായിക്കൊണ്ടിരിക്കും. അതേസമയം ബിങ്ങിന്റെ ഹോക്കി ടീമൊക്കെ ഫേമസ് ആക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ടറും അവന്റെ കോളേജിലേക്ക് വരും. ഇവന്റെ പേര് മിങ്. അങ്ങനെ അവൻ ഇനി തൊട്ട് എപ്പോഴും ഇവരുടെ കൂടെ തന്നെ കാണും. അങ്ങനെ ഹോക്കി ടീമിന് ഇപ്പം മത്സരം നടക്കുന്നുണ്ട്, ഇവൻ അവിടേക്ക് പോകുമ്പോഴാണ് അതേസമയം ബിങ് അവന്റെ മത്സരം കാണാൻ വേണ്ടി ടെൻഷൻ ഇൻവൈറ്റ് ചെയ്താണ്. പക്ഷെ അവൾ വരാത്തോണ്ട് അവന് കോൺസെൻട്രേഷൻ ഇല്ലാതെ ഓരോ ഗോളൊക്കെ മിസ് ചെയ്യുമ്പോഴാണ് അവന്റെ ടീം മൊത്തത്തിൽ പൊട്ടാറാകും. അപ്പോഴാണ് അതേസമയം
സമയം അവൾ ഇന്നലെ അവൻ സഹായിച്ചതൊക്കെ ആലോചിച്ച് അവിടേക്ക് അവനെ ചീറയാൻ വരുമ്പം ഇത് കണ്ട് അവനെ സന്തോഷത്തി ഫുൾ ആക്റ്റീവ് ആകും. അങ്ങനെ അവന്മാര് മത്സരത്തിൽ ജയിക്കുമ്പോഴാണ് ഇതൊക്കെ ടങ്ഷ് സന്തോഷത്തിൽ കണ്ടോണ്ടിരിക്കുമ്പം അവിടെ മിങ് നിൽക്കുന്നതാണ്. അതോടെ ഇവ രണ്ടിന് മുമ്പേ പരിചയമുള്ള പോലെ ടങ്ഷ് ഇവനെ കണ്ട് ഷോക്കായി, അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതേസമയം ഇത് ബിങ്ങം കണ്ടിട്ട് ഇവൾ അവിടെ പോയി എന്നറിയാതിരിക്കുമ്പോഴാണ് അതിനുശേഷം കോച്ചും മിങ്ങിന് ഇവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോഴാണ് ബിങ് ഇവനെ കണ്ടിട്ട് ഇവനെ കണ്ട് തന്നെ ടാങ്ഷ് പോയെന്ന് അവന് കൺഫ്യൂസ് ആയിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.